പണ്ഡാരഭൂമി സർവേക്കെത്തിയ ഉദ്യോഗസ്ഥരെ പ്രതിഷേധക്കാർ തടഞ്ഞു. ആന്ത്രോത്ത് കവരത്തി ദ്വീപുകളിലാണ് പ്രതിഷേധം. ഭൂവുടമകളുടെ അനുവാദമില്ലാതെ സർവേ പാടില്ലെന്ന് പ്രതിഷേധക്കാർ. അഹമ്മദ് മുജ്തബ വിവരങ്ങൾ നൽകും. മുജ്തബ, വലിയ പ്രതിഷേധം അവിടെ നിലനിൽക്കുന്നതിനിടെയാണ് ഇപ്പോൾ ഇന്ന് സർവേക്ക് ഉദ്യോഗസ്ഥരെത്തിയത്. എന്താണ് അവിടുത്തെ സാഹചര്യം? സൈഫുദ്ദീൻ, നമുക്കറിയാം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സർവേ നടപടികളുമായി ദ്വീപ് ഭരണകൂടം മുന്നോട്ട് പോവുകയാണ്. വിവിധ ദ്വീപുകളിലെ ഡെപ്യൂട്ടി കളക്ടർമാർക്ക് ഈ സർവേ നടത്തി അതുമായി ബന്ധപ്പെട്ട ആസ്തി വിവരങ്ങളുടെ വിശദ വിവരങ്ങൾ ലഭ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസമാണ് കളക്ടറുടെ ഓർഡറൊക്കെ നമ്മൾ നൽകുകയും ചെയ്തത്. എന്തായാലും ഇന്ന് രാവിലെ ഈ ആന്ത്രോത്ത് ദ്വീപിലും കവരത്തി ദ്വീപിലും സർവേക്കെത്തിയ ഉദ്യോഗസ്ഥരെ കോൺഗ്രസും നാട്ടുകാരും NCPയും ഉൾപ്പെടെയുള്ള ആളുകൾ തടഞ്ഞിരിക്കുന്നു. അവർ മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, തങ്ങൾ വർഷങ്ങളായി അനുഭവിച്ചു വരുന്ന ഭൂമിയാണ്. ഇത് ഒരു കാരണവശാലും തങ്ങളുടെ അനുവാദമില്ലാതെ ഇവിടെ സർവേ നടത്തുകയോ ഈ ഭൂമി കൈവശപ്പെടുത്താനുള്ള നീക്കമോ അംഗീകരിക്കില്ലെന്ന് അവർ തീർത്തു പറയുകയാണ്. പ്രധാനപ്പെട്ട ഒരു കാര്യം, ആന്ത്രോത്ത് ദ്വീപിലാണ് ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ വീടുകൾ കുടിയൊഴിപ്പിക്കപ്പെടുന്നത്. 1000-ൽ അധികം വീടുകൾ ആന്ത്രോത്ത് ദ്വീപിൽ മാത്രം കുടിയൊഴിപ്പിക്കപ്പെടും. മാത്രമല്ല വിവിധ മരങ്ങൾ, അതോടൊപ്പം തന്നെ ആരാധനാലയങ്ങൾ, വിവിധ കെട്ടിടങ്ങളൊക്കെ, കൊമേഴ്ഷ്യൽ കെട്ടിടങ്ങളൊക്കെ പൊളിക്കപ്പെടുമെന്നുള്ളൊരു ഭീതിയാണ്. മാത്രമല്ല ഈ വീടുകൾ ഒഴിപ്പിക്കപ്പെട്ടാൽ കൃത്യമായ നഷ്ടപരിഹാരം ഉണ്ടാകുമോ എന്നുള്ളൊരു കാര്യത്തിലും വ്യക്തതയില്ല. പ്രത്യേകിച്ച് ഇന്നലെ ഹൈക്കോടതിയുടെ ഒരു നിരീക്ഷണം പോലും ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നു. എന്തായാലും ഇന്ന് രാവിലെ ഉദ്യോഗസ്ഥർ, പ്രത്യേകിച്ച് ഡെപ്യൂട്ടി കളക്ടർമാരുടെ നേതൃത്വത്തിലുള്ള റവന്യൂ ഉദ്യോഗസ്ഥരുടെയും PWD ഉദ്യോഗസ്ഥരുടെയും ഒക്കെ നേതൃത്വത്തിലുള്ള ഒരു സംഘം വിവിധ സ്ഥലങ്ങളിൽ സർവേക്കെത്തിയപ്പോഴാണ് വിവിധ ആളുകളും നാട്ടുകാരും ഒക്കെ തടഞ്ഞ് ഈ ഉദ്യോഗസ്ഥരോട് കൃത്യമായ പ്രതിഷേധം രേഖപ്പെടുത്തിയത്. ഇപ്പോൾ ഒരു പ്രതിഷേധ പ്രകടനം കൂടി ദ്വീപിൻ്റെ വിവിധ ഭാഗങ്ങളിലായി നടക്കുന്നുണ്ട്. എന്തായാലും കനത്ത പ്രതിഷേധമാണ് ഈ പണ്ടാരം ഭൂമി തിരിച്ചുപിടിക്കലുമായി ബന്ധപ്പെട്ട് ദ്വീപിലും, പ്രത്യേകിച്ച് വിവിധ കവരത്തി, ആന്ത്രോത്ത് ഉൾപ്പെടെയുള്ള ഇപ്പോൾ സർവേ നടപടികൾ ആരംഭിച്ചിരിക്കുന്ന വിവിധ ദ്വീപുകളിലും നടക്കുന്നത്. സൈഫുദ്ദീൻ.